നാടിനെ നന്മയിലേക്ക് നയിക്കുന്നതിന് ലൈബ്രറി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എച്ച് സലാം എം എൽ എ പറഞ്ഞു. പറവൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്നുവരുന്ന മാതൃഭാഷാ വാരാഘോഷത്തിന്റെയും സാംസ്കാരികോത്സവത്തിന്റെയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. ലൈബ്രറി അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷനായി, എം എം നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. പുന്നപ്ര മധു, കെ കുഞ്ഞച്ചൻ, ഒ ഷാജഹൻ, കെ ബി അജയകുമാർ, പുന്നപ്ര രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് പറവൂർ ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സജീവമായ പോകുന്നില്ല ഗ്രന്ഥശാലകളാണ്. പക്ഷേ നമ്മുടെ ജില്ലയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് അവരോട് ഞാൻ സംസാരിക്കാറുണ്ട്. പുതിയതായി അടുത്തിട്ട് ഒരു കുറച്ച് ഒരു വർഷം എടുത്താൽ പുതിയതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ലൈബ്രറി അല്ല, എണ്ണം എടുത്താൽ വളരെ ചെറിയൊരു നമ്പറുള്ളൂ. പുതിയതായി ഒന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കാണാൻ പറ്റും. അതിന് തലമുറയൊന്നും ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞില്ല. അത് എളുപ്പമാണ്, അങ്ങനെ പറഞ്ഞ വിടിയാൻ എളുപ്പമാണ്. അതിന്റെ തലമുറ തലമുറയെ ചാരി വെച്ചിട്ട് നമ്മുടെ ഉൾവലിയാൻ എളുപ്പമാണ്. നമ്മൾ ഒരു അല്പശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു വായനശാല ഒരു ഗ്രന്ഥശാലയിലാണ്. വളരെ വളരെ ചെറുത് ഗ്രന്ഥശാല കമ്മിറ്റിയുണ്ട്, താലൂക്ക് ലൈബ്രറി കൗൺസിലുണ്ട്, ജില്ലാ ലൈബ്രറി കൗൺസിലുണ്ട്. അതെല്ലാം ഭംഗിയായി ബോധ്യങ്ങളുണ്ടാകാം. പ്രവർത്തിക്കുന്ന ലൈബ്രറി തന്നെ അതിന്റെ ആക്ടിവിറ്റീസ് നോക്കിയാൽ എത്ര അളവിൽ എത്ര നല്ല നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ യൂത്തിനെയും സ്റ്റുഡൻസിനെയും എത്രമാത്രം ആ ലൈബ്രറിയുടെ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ അസസ് ചെയ്താൽ നമ്മുടെ ഉള്ള ഇവിടുത്തെ വെച്ചാണ് ഞാൻ പറയുന്നത്, വളരെ ഡിഫറെന്റ് ആണ് പറവൂർ ലൈബ്രറി മൊത്തത്തിലുള്ള ഞാൻ പറയും. മറ്റു പല ലക്ഷണം നോക്കിയാൽ പറയാം, പുസ്തകം എടുക്കുന്നവരുടെ എണ്ണം കുറവാണ്, പുസ്തകം കൂടുതലുണ്ടായിരിക്കും പക്ഷെ എടുക്കുന്നവരുടെ എണ്ണം കുറവാണ്, വായനക്കാരോ അങ്ങനെ വന്നിടത്ത് പോകുന്നവർ നോക്കിയാൽ അങ്ങനെ കുറയുന്നത് കാണാൻ പറ്റും.